Bring some radio. Ready, sir. Call for light. Light. Sir, sir. Running. Soldier, bring the gun. Sir. അമ്മേ, ഒന്ന് ചുമ്മാ ഇരിയടാ. എനിക്കെന്തോ കാര്യമായ അസുഖമുണ്ടെന്ന് ഇവൻ ധരിച്ചു വെച്ചിരിക്കുന്നു. ഒന്ന് തല ചുറ്റി വീണപ്പോഴേക്കും റെസ്റ്റ് എടുക്കാൻ. എനിക്കെന്താ വട്ട? ഡോക്ടർ ഇരിക്കും, ഞാൻ കാത്തുണ്ട്. അമ്മ ഇതുവരേക്കും അറിഞ്ഞില്ലല്ലേ? ഇല്ല. നന്നായി. മരണ ദിവസം എണ്ണിക്കഴിയാന്നുള്ളത് അത്ര സുഖമുള്ള കാര്യമല്ല. വിദേശത്ത് പോയാലും ബ്ലഡ് ക്യാൻസറിന് ചികിത്സയില്ലേ ഡോക്ടർ? കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. ഏതു നിമിഷവും എന്ത് സംഭവിക്കാം. എന്റെ കൈ കൊണ്ട് പാല് കുടിക്കണം എന്ന് വിചാരിച്ചു. അതൊന്ന് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ ഇവിടെ തന്നെ നിൽക്കുന്നു. എങ്ങനെയുണ്ട് ഡോക്ടർ? നോക്കൂ പപ്പു, എത്ര സമയം വേണമെങ്കിലും എടുത്ത് ചെയ്തോളൂ. തേക്ക് എത്ര വേണമെങ്കിലും എടുക്കാമല്ലോ. ക്ലൈമാക്സ് അല്ലേ അമ്മ മരിക്കുന്ന സീന്. ഈ സീൻ നമുക്ക് നന്നാ, മറ്റൊന്നും ശ്രദ്ധിക്കണ്ട. ഓക്കെ ില്ല എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എന്റെ മോൻ എനിക്കൊന്ന് കാണണം. മനു മനു വിവരമുണ്ടോ? ഉടനെ വരണമെന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിലെ കാട അയച്ചിട്ടുണ്ട്. മിസ്റ്റർ, എങ്ങോട്ടാ എങ്ങോട്ടാ എനിക്ക് പപ്പയുടെ മുന്നിൽ കാണും. പപ്പിനെ പറ്റി ശ്രമിക്കാൻ പറ്റില്ല. അർജന്റാണ്, കണ്ടേ മതിയാവും. അദ്ദേഹത്തിന്റെ അമ്മ ഒരു ആക്സിഡന്റ് പറ്റി അത്യാസങ്ങളിൽ വീട്ടിൽ കിടക്കാണ്. എനിക്ക് അദ്ദേഹത്തെ ഉടനെ അദ്ദേഹത്തിന് ഉള്ളിൽ ക്ലൈമാക്സ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളല്ലേ ക്ലൈമാക്സ് ആണ് വീട്ടിൽ നടക്കുന്നത്. ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ ജോലിയല്ലേ? അതിപ്പോ തീർക്കാഞ്ഞാ എന്റെ മുതലാളിക്ക് ലക്ഷക്കണക്കിന് ഓർത്ത് നഷ്ടം വരും. നിങ്ങളുടെ ഒരു ലക്ഷം അവിടെ ഒരു ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കിടക്കും. അതിനിപ്പോ പപ്പ അവിടെ ഒന്നും ചെയ്യാനാ? ഡോക്ടർമാരല്ലേ വരേണ്ടത്? ഈ സിറ്റിയിൽ എത്ര നല്ല ഡോക്ടർമാരുണ്ടോ, അവരെല്ലാം കൊണ്ടുവന്ന് അമ്മയുടെ ജീവൻ രക്ഷിക്കാം. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കും, എന്നെ ഒന്ന് അടുത്തേക്ക്. മിസ്റ്റർ, സംസാരിക്കാതെ വരണം പ്ലീസ്. കമോൺ, ഒന്ന് ഒന്ന് അകത്തേക്ക് എടുത്തത്. Very good. Mr. Papu, you have done very well. Sir, I'm going to go to the hospital. No. I'm going to go to the hospital. Papu, I'm going to go to the hospital. My ഇന്നത്തെ നിങ്ങളുടെ പ്രഫറൻസ് അത്യുഗ്രമായിരിക്കുന്നു. ഞാനും ഡയറക്ടറും വി ആർ വെരി ഹാപ്പി. ഈ ഒരൊറ്റ പടം മതി നിങ്ങൾക്ക്. ഇനി നിങ്ങൾ അഭിനയിക്കേണ്ടി വരില്ല. അതെന്താ? അത്രയ്ക്കും നന്നായിരിക്കുന്നു. ഇതുപോലെ ഒരൊറ്റ പടത്തും നിങ്ങൾ അഭിനയിച്ചു കാണില്ല. ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. ഞാൻ അഭിനയിക്കുമല്ലായിരുന്നു സാർ. സീനില് അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി. എന്റെ അമ്മയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് സാറിനറിയില്ല.
ഹായ് ലക്ഷ്മി, ഇന്ന് ഫോണൊന്നും കണ്ടില്ലല്ലോ. സാറിന്റെ അമ്മയ്ക്ക് ഇന്ന് ആക്സിഡന്റ് പറ്റി. വാട്ട്? ഫോൺ പറഞ്ഞു വീണു, കുറെ രക്തം വന്നു. മാധവ് വന്ന് പറഞ്ഞപ്പോ ഞാനും കൂടെ പോയി ഡോക്ടർമാരിലും കൊണ്ടുവന്നു. സാർ വരുന്ന കാത്ത് ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. വളരെ തിരിച്ചുണ്ട് സാർ.